അതിന് പകരം പടിഞ്ഞാറും ഇസ്ലാമും എന്ന് പറയാനുള്ള കാരണം എന്താണ്? അങ്ങനെയെങ്കിൽ ക്രൈസ്തവതയും ഇസ്ലാമും എന്നല്ലേ ബൈനറി വരേണ്ടത്? എന്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഈ ലോകത്തുള്ള ബൈനറി ഏതാണ്? വെസ്റ്റേൺ ഇസ്ലാം എന്നാണ്, ക്രിസ്ത്യാനിസം ആൻഡ് ഇസ്ലാം എന്നല്ല, അല്ലെങ്കിൽ വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് എന്നല്ല. വെസ്റ്റ് ആൻഡ് ഇസ്ലാം എന്ന് വരാനുള്ള കാരണം എന്താണ്? അതിവിടെയുള്ള മീഡിയകൾ ഉണ്ടാക്കിയ ബൈനറിയാണ്. ഇതുപോലെ ലോകത്ത് ഭരിക്കുന്ന പല ടേമുകളും ഉണ്ട്. ഇപ്പോൾ അത് വിശദീകരിക്കാനുള്ള സമയമല്ല. ഇങ്ങനെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ പടിഞ്ഞാറിന് നമ്മളോടുള്ള ദേഷ്യം എന്താണ്? നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം താമായ മതമാണെന്ന് അവർക്കറിയാം, കാമിലായ മതമാണെന്ന് അവർക്കറിയാം. ഹബീബായ തങ്ങളെ വെല്ലുന്ന ഒരു നേതാവിനെ ലോകത്തെല്ലാ മതക്കാരും കൂടി നോക്കിയാലും കൊണ്ടുവരാൻ കഴിയില്ലെന്നവർക്കെല്ലാം അറിയാം. അപ്പോൾ മാങ്ങയുള്ള മാവ് ഗേറുകൊള്ള എന്റെ മാവാണ്, നല്ല ഫലമുള്ള മരം ഗേറുകൊള്ള എന്റെ മരമാണ്, നല്ല രുചിയുള്ള കായകൾ വിളയുന്ന മരം ഗേറുകൊള്ള എന്റെ മരമാണ്. അങ്ങനെ നല്ല ഫലമുള്ള പഴമുള്ള നല്ല നല്ല വിഭവങ്ങൾ സമ്മാനിക്കുന്ന നമ്മൾക്ക് അസൂയക്കാരുണ്ടാകും, ദേഷ്യക്കാരുണ്ടാകും. അതാണ് ഇസ്ലാമിന്റെ ആളുകളോട് വിരോധമുള്ളത്. അല്ലെങ്കിൽ എന്തേ ഒരു ബില്ല് പാസാക്കിയപ്പോൾ മുസ്ലിങ്ങളെ മാത്രം മാറ്റിവെച്ചത്? വിശദീകരിക്കാൻ ഇപ്പോൾ നേരം പോരാ. ഞാൻ ഈ പറഞ്ഞ സംഭവത്തിലേക്ക് മടങ്ങി വരികയാണ്. ആരാണ് ക്ഷമിക്കുകയാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ ഉണ്ട് കൂഫയിൽ നിന്ന് യമനിലേക്ക്. കൂഫയിൽ നിന്നാണ് മഹാനവറുകൾ പുറപ്പെട്ടത്. യമനിലേക്ക് എത്രായിരം കിലോമീറ്റർ ഉണ്ട്? ആ കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് മഹാനവറുകൾ വന്നത്. ഒരു കഴുതപ്പുറത്താണ് യാത്ര ചെയ്തത്. അറിയുമോ, അല്ലാഹുവിന്റെ ദീന് മുറുകെ പിടിച്ചിട്ടുള്ള യാത്രയാണ്. ഇടയ്ക്ക് കൂടി ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഫലസ്തീനികളായ ആളുകളെ, പാവങ്ങളെ എത്ര പതിറ്റാണ്ടായി ദൂതന്മാരായ ആളുകൾ വെടിവെക്കുന്നു, ബോംബിടുന്നു, ആക്രമിക്കുന്നു. ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇസ്രയേലിന് ജയിച്ചു എന്ന് തോന്നാത്തത്? ഫലസ്തീനിൽ വല്ല ഗവൺമെന്റും ഉണ്ടോ? ഇല്ല. ആയുധപ്പുരയുണ്ടോ? ഇല്ല. അവിടെ സിസ്റ്റമാറ്റിക് ഗവൺമെന്റ് ഉണ്ടോ? ഇല്ല. ആ പാവങ്ങളായ ചെറിയ നാട്ടുകാരെ എന്തേ ഇസ്രയേൽ ഇപ്പോഴും പേടിക്കുന്നത്? മറ്റൊന്നുമല്ല, അവർ ജയിച്ചെന്ന് പറയണമെങ്കിൽ കുറെ ആളെ കൊന്നാൽ പറ്റില്ല, അവർ ജയിച്ചെന്ന് പറയണമെങ്കിൽ ബിൽഡിങ്ങുകൾ തകർത്താൽ പറ്റില്ല. അവിടെയുള്ള ജനങ്ങളുടെ നിലപാട് മാറ്റാൻ കഴിയണം. മുസ്ലിങ്ങളെ ഇസ്ലാമിൽ നിന്ന് മാറ്റാൻ കഴിയണം. ഇന്ന് വരെ അവർക്ക് സാധിച്ചിട്ടില്ല. എത്ര കാലമായി ഫലസ്തീനിൽ അക്രമം നടക്കുന്നു. ഒരു പത്ത് ഫലസ്തീനികൾ പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ദുരിതം സഹിക്കാൻ വയ്യ, ഞങ്ങൾ ജൂതമതത്തിലേക്ക് വരികയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും പോയോ? പോയിട്ടില്ല. അപ്പോൾ അവർ ജയിച്ചിട്ടില്ല. റോഹിംഗ്യ മുസ്ലിമീങ്ങളെ ചുട്ടുകൊന്നില്ലേ? കടലിൽ വലിച്ചെറിഞ്ഞില്ലേ? വീട് കത്തിച്ചു കളഞ്ഞില്ലേ? തുല്യതയില്ലാത്ത അക്രമങ്ങൾ ചെയ്തില്ലേ? ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, അതുകൊണ്ട് ഞങ്ങൾ ബുദ്ധമതം സ്വീകരിക്കുന്നു എന്ന് റോഹിംഗ്യ മുസ്ലിങ്ങളിൽ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അക്രമികൾ ജയിച്ചേനെ. അവർ കണ്ണനെന്ന് പറഞ്ഞാൽ അവിടെ ജീവിക്കാമായിരുന്നു. പക്ഷേ ഇസ്ലാം നൽകുന്ന ഒരു മനസ്സമാധാനമുണ്ട്. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ എഴുതിയത് കാണാൻ ചാട്ടവാറുകൊണ്ട് അടികൊള്ളുമ്പോൾ മഹാനായ ബിലാലിന്റെ മനസ്സിന് നൊമ്പരമില്ല, ശരീരത്തിനേ നൊമ്പരമുള്ളൂ. അതുകൊണ്ടാണ് മഹാനവരങ്ങൾ പറഞ്ഞത്, അഹദ് അഹദ്, എന്റെ മനസ്സിന് വേദനയില്ല. ഉമയ്യത്തിനോ ശരീരത്തിന് വേദനയില്ല, പക്ഷേ മനസ്സിന് സമാധാനമില്ല. ഇത് മഹാന്മാര് വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ചുട്ടുകൊള്ളുകയാണ്.
മനസ്സിന് വേദാറില്ല. അല്ലാ തഹാഫൂ വലാ തഹ്സനു, ദുഃഖമോ വേദനയോ അവർക്കില്ല. മുഹിയുദ്ദീൻ റൂഹുല്ലാഹും തങ്ങൾ വഫാത്താകാൻ നേരം പറഞ്ഞില്ലേ?